ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള വാൾ ഹാങ്ങിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്കിൻ്റെ ഒക്കെ ഒരു ടേൺ ടേബിൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കാർഡ്ബോർഡാണ്. വലിയ കട്ടിയൊന്നും ഇല്ലാത്തൊരു കാർഡ്ബോർഡാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിന് ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻറ് അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇനാമൽ പെയിൻ്റ് ആണ് അടിച്ചത്. പക്ഷേ വലിയൊരു ഷൈനിങ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയ്ക്ക് ചെയ്തിട്ടല്ല അടിച്ചത്. അപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്തിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഷെയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇതേപോലെ കാണും കേട്ടോ. കുറച്ച് സ്ഥലത്ത് നിറച്ച കളറും പിന്നെ കുറച്ച് സ്ഥലത്ത് ഡാർക്ക് കളറായിട്ട് കാണും. അപ്പോൾ ഷെയ്ക്ക് ചെയ്തിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആണെങ്കിലും സ്പ്രേ പെയിൻ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏത് പെയിൻ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മെയിൻ സാധനമായിട്ടുള്ള പിസ്താഷെല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്രാഫ്റ്റ് ചെയ്ത് തീരാറായിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഞാനിവിടെ കുറച്ചൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പിസ്താഷെല്ല് വാഷ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മഴക്കാലമാണ്. അപ്പോൾ പിസ്താഷെല്ല് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഫ്ലേവറുള്ള പിസ്താഷെല്ലൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സാൾട്ടോ ലെമണോ ഒക്കെ ആണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ കാർഡ്ബോർഡിൽ നമ്മളെ പിസ്താഷെല്ല് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ എടുത്താലും മതി, ഒട്ടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ മഴവില്ലൊക്കെ കാണില്ലേ, അതേപോലെ നമുക്ക് പിസ്താഷെല്ല് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതും അതിൻ്റെ നേരെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് സ്ഥലം വിടണം കേട്ടോ, കാരണം നമുക്ക് ഡോട്ടൊക്കെ കുറച്ച് പണി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് അടുത്തൊരു സ്റ്റെപ്പ് ഒട്ടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതേപോലെ ഞാനിവിടെ എല്ലാം ഒട്ടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെതാ ഞാനിവിടെ ഒട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പകുതി ഞാൻ ഗ്ലൂഗണ്ണും യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പകുതി ഞാൻ ഫെവിക്കോളും യൂസ് ചെയ്തിട്ടുണ്ട്. ഫെവിക്കോളിലൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫുള്ള് ഒട്ടിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്, പിന്നെ ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ ഗ്ലൂഗണിൻ്റെ ആ ഒരു വല പോലത്തെ സാധനമൊക്കെ നമുക്ക് നല്ല പോലെ തുടച്ച് കളയാം. ആ ഒരു ഇത് മതി നമ്മൾ ചെയ്തൊരു വർക്ക് വൃത്തികേടാവാനായിട്ട്. അപ്പോൾ അതൊക്കെ നല്ല പോലെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ദാ ഒട്ടിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് ആണ് അടിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ പെയിൻറ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കളേഴ്സാണ്. റെഡ് കളറ്, പിന്നെ ഗ്രീൻ, ഓറഞ്ച്, പിന്നെ ഒരു ലൈറ്റ് വയലറ്റ് കേട്ടോ, ഒരു ലാവൻഡർ കളറ്, പിന്നെ യെല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈറ്റ് കളറ്, പിന്നെ ഡാർക്ക് കളറായിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ അടിക്കുന്നത് കാണിച്ചുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ലാവൻഡർ കളറായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡാർക്ക് കളറായിട്ട് കൊടുക്കുക, പിന്നെ ലൈറ്റ്, അങ്ങനെ നമുക്ക് കൊടുത്തു വരണം. അപ്പോൾ കളേഴ്സൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് എടുക്കാം. ഈ ഒരു കളർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു റെയിൻബോ ഷെയ്ഡാണ് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചത്, പിന്നെ വിചാരിച്ചു ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാമെന്ന്. അപ്പോൾ കളേഴ്സൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കളർ അടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ബോർഡിലാവാൻ പാടില്ല. ബോർഡിലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വൃത്തികേടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പിന് നമ്മുടെ ലാവൻഡർ കളറ് കുറച്ച് വൈറ്റ് കളറായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ എല്ലാം ഞാനങ്ങനെ കളർ ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ ഇതാ ഞാനിവിടെ എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇതാ ഞാൻ പെയിൻ്റ് അടിച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പെയിൻ്റ് ആയിട്ടുണ്ട്. അത് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാ അത് ഉണങ്ങിയിട്ടുണ്ട് അത്യാവശ്യത്തിന്. ബ്ലാക്ക് കളർ എടുത്തിട്ട് ആ പെയിൻ്റൊക്കെ ആയ സ്ഥലത്തൊന്ന് ടച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് ലൈറ്റ്, പിന്നെ ഡാർക്ക്, പിന്നെ ലൈറ്റ്, ഡാർക്ക്, അങ്ങനെ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. കളേഴ്സ് എന്നാൽ മാത്രമേ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ടച്ച് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പെയിൻ്റൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ പെയിൻ്റ് എടുക്കണം. പിന്നെ വേണ്ടത് ഒരു ബഡ്സാണ്. ബഡ്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഡോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റ് കളറിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ആ ഒരു ഡോട്ട് ഇടാനുള്ള സ്പേസ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ തന്നെ വിടണം കേട്ടോ.
ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു സ്റ്റെപ്പാണ് ഡോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെന്താ, ഞാനിവിടെ ഡോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ, ഇപ്പം അതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു പിസ്താഷിൽ വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഇപ്പം ഞാൻ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മൂന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് നമ്മൾ പിസ്താഷ്യലിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ലാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പിസ്താഷ്യലിൽ വെച്ചിട്ട് വേറൊരു അടിപൊളിയായിട്ടുള്ള വാൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ആ ഒരു വാൾ ഹാങ്ങിങ്. അങ്ങനെന്താ, ഞാനിവിടെ ഫുള്ള് ഡോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വാർണിഷും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ഷൈനിങ് ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ വാർണിഷ് കൊടുക്കുമ്പോഴേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി ഞാൻ ആ ചെയ്തൊരു ക്രാഫ്റ്റും കൂടി കാണിക്കാം. ഇതായിരുന്നു നമ്മൾ പിസ്താഷ്യയിൽ വെച്ചിട്ട് ചെയ്ത വാൾ ഹാങ്ങിങ്. പക്ഷേ എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം, ഇതാണ് കാണാൻ കുറച്ചും കൂടി ഭംഗി. ഇതും ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ അത് രണ്ടേ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെയാണ് കാണാനായിട്ട് ഭംഗി കേട്ടോ. അങ്ങനെന്താ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിസ്താഷ്യയിലൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ്. എളുപ്പത്തിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാം എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.